നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗ്രീൻ സ്ക്രീൻ എന്നുള്ളത് അല്ലെങ്കിൽ കീയിങ് എന്നാണ് നമ്മൾ പറയുന്നത് KEYING കീയിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുട്ടേജ് ഇതാ ഇമ്പോർട്ട് ചെയ്യണം, ഒരു PNG ഫുട്ടേജ്. ഞാൻ ആ PNG ഫുട്ടേജ് നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് ആ PNG ഫുട്ടേജ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫുട്ടേജിൻ്റെ സൈസ് 1280 × 1280 × 1280. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്കുള്ള ഒരു PNG ഫുട്ടേജ് നമ്മളെടുത്ത് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ ഇത് ഇരിക്കേണ്ടത്, അതാണ് ഫസ്റ്റ് ചോദ്യം. അപ്പോൾ ആ കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ HD ആണ്. HD ആകുമ്പോൾ കുറച്ചും കൂടെ എന്താ വൈഡ് ആയിരിക്കണം, അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ തെറ്റാണ്. സംഭവം HD ആയിരിക്കാം, പക്ഷേ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ തെറ്റാണ്. അപ്പോൾ ആദ്യം അത് നമുക്ക് ശരിയാക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഫുട്ടേജിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ അത് ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ സൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പക്കാ സൈസാണ്, 1280 × 1080. അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാ അതിൻ്റെ അകത്ത് ഇതാ 1280 × 1080 അതും പക്കയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആണ് എന്താണ് കുറച്ചും കൂടെ വൈഡ് ആവേണ്ടതാണ്. പക്ഷേ അതങ്ങനെയാണ് കിടക്കുന്നത്, അത് പ്രോബ്ലം അല്ല. നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുക, ഫോർമാറ്റിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം, എഡിറ്റ്. അതിലൊരു വട്ടം എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ കണ്ടോ, ആസ്പെക്ട് റേഷ്യോ ഇവിടെ കിടപ്പുണ്ട്, പിക്സൽ ആക്സെപ്റ്റ് റേഷ്യോ. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു ടാബ് കാണും, അതിൻ്റെ അകത്ത് 1 ആണ് കിടക്കുന്നത്. അതാണ് വിഷയം, കാരണം ഫയൽ സൈസ് പ്രോപ്പറാണ്, 1080 × 1280. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ടൈറ്റിൽ കൊടുക്കാം, ഗ്രീൻ അല്ലെങ്കിൽ കീയിങ്. നമ്മൾ ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്ന പേരാണ് കീയിങ്, KEYING. സ്റ്റുഡിയോയിൽ നമ്മൾ സാധാരണ കീയിങ് എന്നേ പറയുള്ളൂ, ഗ്രീൻ സ്ക്രീൻ റിമൂവലിൽ നല്ല പറയുന്നത്, അല്ലെങ്കിൽ ക്രോമാ കീയിങ് എന്ന് പറയും. അപ്പോൾ വേറൊന്നും ഇതിൻ്റെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പിക്സൽ ആക്സെപ്റ്റ് എന്ന് പറയുന്നതിന് ഞാൻ 1.5 ആക്കിയാണ്, 1.5. ഞാൻ അതിന് ശേഷം ഞാനൊന്ന് ഓക്കെ കൊടുത്താൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈസിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഫോർമാറ്റിൻ്റെ അകത്ത് പോയിട്ട് എഡിറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ ചേഞ്ച് ചെയ്യാം. 1.6 ആക്കിയാലും ഇതാ 1.6 അത് ചേഞ്ച് ആവും. അപ്പോൾ നമ്മളെ ആസ്പെക്ട് റേഷ്യോയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പുറത്ത് പോകാൻ പാടില്ല. കാരണം എന്താ, ഒന്നുകിൽ അത് ഡ്രിം ആവാനും പാടില്ല, അത് ഭയങ്കരമായിട്ട് വലുതാവാനും പാടില്ല. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ആസ്പെക്ട് റേഷ്യോ എത്രത്തോളം വലുതാവുന്നതാണ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആസ്പെക്ട് റേഷ്യോ നമ്മുടെ വിഡ്ത്തും ഹൈറ്റിനും അനുസരിച്ച് ആണോ കിടക്കുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ എന്താണ് കീയിങ്, കീയിങ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ നമ്മൾ ഒറ്റ ക്ലിക്കിലാണ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലൊക്കെ കീ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, ലൈറ്റ് അടിക്കുമ്പോൾ ഈ ഏരിയക്കകത്തൊക്കെ ഗ്രീൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ടും രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹെയർ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഡീറ്റെയിലിൽ നിന്നും ഹെയർ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് രണ്ടെണ്ണമാണ് നമ്മൾ കീയിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഏത് കീയിങ് നോക്കിയാലും വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സിനിമകളിൽ നമ്മൾ കീയിങ് നോക്കുമ്പോൾ കീയിങ് എന്താ പക്ക കീയിങ് ആയിരിക്കും. അപ്പോൾ ചിലതിന് നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും തലയുടെ ഭാഗം കട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ വന്നിട്ട് എക്സ്ട്രാ സ്പില്ല്, നമ്മൾ സ്പില്ല് എന്നാണ് പറയുന്നത്, സ്പില്ല് വന്നിട്ട് എന്താണ് എക്സ്ട്രാ ആയിട്ട് ഈ ഏരിയക്കകത്തൊക്കെ ഇരിക്കുന്നു. അങ്ങനെയുള്ള പല പല എറേഴ്സ് സാധാരണ ഗ്രീൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കീ ചെയ്യേണ്ടത് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ചെയ്യാനായിട്ട് നമ്മൾ പ്രൈമാറ്റ് എന്ന് പറഞ്ഞ കീയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈമാറ്റ് അത് ഞാൻ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമാറ്റ് അത് ഇങ്ങനെ ഇരിക്കും. പ്രൈമാറ്റിൻ്റെ അകത്ത് രണ്ടെണ്ണം കാണും, ഒന്ന് ബാക്ക്ഗ്രൗണ്ട്, ഒന്ന് ഫോർഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു മാസ്കും കൂടെ കാണും. മാസ്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, പകരം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നോഡ് അടിച്ചാലും മതി. പ്രൈമാറ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഫോർഗ്രൗണ്ട് അതിൽ പക്കായിട്ട് കണക്റ്റ് ആവും. ഇനി അടുത്ത നമ്മൾ വ്യൂർ കണക്ട് ചെയ്യുകയാണ്. വ്യൂർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പ്രൈമാറ്റ് എന്ന് പറഞ്ഞ കീയറാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കളർ പിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ കളർ ടു സെലക്ട് ദ കളർ ആസ് പെർ അല്ലെങ്കിൽ ഫോർ എബോ ആക്ഷൻ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് പുഷ്ഡ്, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റും കൺട്രോളും വെച്ചിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മാർഗ്ഗം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്താലും ഗ്രീൻ റിമൂവ് ആവും.
അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ കമ്പ്യൂട്ടാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഓട്ടോ കമ്പ്യൂട്ടർ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവായി. അപ്പോൾ നിങ്ങൾ റിമൂവ് ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് പല പല പ്രോബ്ലംസ് ഇതിൻ്റെ അകത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. കളർ ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നത്, കളർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാണ്ടോ, ഇങ്ങനെയുള്ള കളേഴ്സ് അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ അതിൻ്റെ അകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓട്ടോ കമ്പ്യൂട്ടർ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കൺട്രോളും ഷിഫ്റ്റും വെച്ചിട്ട് ക്ലിക്ക് ചെയ്താലും ഇതാ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഓട്ടോ കമ്പ്യൂട്ടറിനെക്കാട്ടി കുറച്ചും കൂടെ വൃത്തി നമ്മൾ പറഞ്ഞ് കൊടുത്ത് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഏരിയക്കകത്തൊന്നും അത്രയും എന്താണ് പ്രോബ്ലം വന്നിട്ടില്ല. പക്ഷേ ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കണ്ടു ഇതിൻ്റെ അകത്ത് സ്പില്ലുണ്ട്, ഗ്രീനിൻ്റെ സ്പില്ല്, ഈ എഡ്ജസിലെല്ലാം ഒരുപാട് സ്പിൽസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഒരു ടെസ്റ്റ് തരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഗ്രീൻ സ്ക്രീൻ തന്നാൽ നിങ്ങളെ കറക്റ്റായിട്ടുള്ള നിങ്ങളെ അളക്കാൻ പറ്റും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു നല്ല ടഫായിട്ടുള്ളൊരു ഗ്രീൻ സ്ക്രീൻ തന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ ന്യൂക്കിലെ നോളജ് എത്രയാണെന്നുള്ളത്. സോ ഗ്രീൻ സ്ക്രീൻ എന്താണ് അത്രയ്ക്ക് സിമ്പിളല്ല. ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ടഫായിട്ടുള്ളൊരു എന്താണ് പരിപാടിയാണ് അത് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രോബ്ലം ഇല്ലാതായി ഉള്ളതായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ആൽഫ ചാനൽ എടുത്താൽ, ഇവിടെ നിന്ന് ഇങ്ങനെ ആൽഫ എടുത്താൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് അറിയാമല്ലോ, എ അടിച്ച ആൽഫ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് എന്താണ് പ്രോബ്ലംസ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത്. അതേപോലെ തന്നെ ഫോർഗ്രൗണ്ടിൻ്റെ അകത്ത് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ ഔട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു ചെറിയൊരു ഹോൾസ് വരാം, അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഉള്ള കാര്യങ്ങളെല്ലാം വരാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടിടുമ്പോൾ അതിൻ്റെ അകത്ത് നോയ്സ് വരാം. അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആൽഫ ചാനൽ ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യണം. എ അടിക്കുക, ആൽഫ ചാനൽ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. അതിൻ്റെ അകത്ത് ഓപ്പറേഷൻ്റെ അകത്ത് സെലക്ട് ബി ജി കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ബി ജി നോയ്സ്, ക്ലീൻ ഫോർഗ്രൗണ്ട് നോയ്സ്, മാറ്റ് സ്പോഞ്ച്, അങ്ങനെ പല 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 ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് കാണാം. നമ്മൾ ഇന്ന് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലീൻ ബി ജി നോയ്സും ക്ലീൻ ഫോർഗ്രൗണ്ട് നോയ്സും. ബി ജി ഫോർ ബാക്ക്ഗ്രൗണ്ട്, എഫ് ജി ഫോർ ഫോർഗ്രൗണ്ട്. ഞാൻ ഒരു വട്ടം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ബി ജി നോയ്സ് ക്ലീൻ ചെയ്യാം. പക്ഷേ ഇങ്ങനെ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് ക്ലീൻ ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നോയ്സ് കൂട്ടാം. നോയ്സ് കൂട്ടിയിട്ട് ക്ലീൻ ചെയ്യുമ്പം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതിനുള്ള ഉദാഹരണം എന്ന് പറഞ്ഞത് ഇവിടെ ഇതിൻ്റെ അകത്ത് ഗാമയുണ്ട്. ഗാമ കറക്ഷൻ ഈ സപ്ലൈഡ് ഫോർ ദ ഗെയിൻ വ്യൂ പ്രോസസ്സ് ആൻഡ് എനി കസ്റ്റം ഇൻപുട്ട് പ്രോസസ്സ്. ഞാൻ ഇതിനെ അങ്ങോട്ട് സ്ലൈഡറിന് അങ്ങോട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഗാമ കാണാൻ പറ്റും. എത്രയൊക്കെ ബാഡായിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ ഗ്രെയിൻസ് ഉണ്ട്, ആ ഗ്രെയിൻസ് കംപ്ലീറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഷിഫ്റ്റ് കൺട്രോൾ ഇതെല്ലാം കാണാൻ പഠിച്ചു വയ്ക്കണം. ഷിഫ്റ്റ് കൺട്രോൾ കംപ്ലീറ്റ് പ്രൈമാറ്റിൽ കംപ്ലീറ്റ് കളിയും ഷിഫ്റ്റും കൺട്രോളുമാണ്. ഷിഫ്റ്റും കൺട്രോളും ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഞാനൊന്ന് സ്പേസ് അടിച്ചിട്ട് അകത്തോട്ട് കയറിയിട്ട് നല്ലവണ്ണം സൂം ചെയ്തിട്ട് ഞാൻ എന്താ ഈ ഇൻഫർമേഷൻസൊക്കെ പിക്ക് ചെയ്ത് കളയാണ്. ഇപ്പോൾ ഒറ്റ ഇൻഫർമേഷൻ പോലും പാടില്ല, എല്ലാ ഇൻഫർമേഷനും ഇതുപോലെ റിമൂവ് ചെയ്ത് കളയുക. അതായത് ഇങ്ങനെ പക്ക ബ്ലാക്ക് ആയിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള വിഷയം നമ്മുടെ എന്ത് പോവും, ഹെയർ ഡീറ്റെയിൽ ഇവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു വിഷയമാണ്, ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഹെയർ റിമൂവ് ആയി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഹെയറിൻ്റെ കാര്യം പിന്നെ നോക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇത് പക്കായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഷിഫ്റ്റ് കൺട്രോൾ സെലക്ട് ചെയ്യുക, ഇതിനെ റിമൂവ് ചെയ്യുക. ഷിഫ്റ്റ് കൺട്രോൾ സെലക്ട് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഷിഫ്റ്റ് കൺട്രോൾ ഒരൊറ്റ ഇൻഫർമേഷൻ പോലും പാടില്ല, പക്കായിട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ അകത്ത് ഇൻഫർമേഷനൊക്കെ ചെറിയ പ്രശ്നം വരും, അതൊന്നും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. മൂവ് ചെയ്ത് നോക്കുക. എല്ലാ കീ ഫ്രെയിംസിലും സെയിം ആയിരിക്കണം. ഒരു എന്താണ് ഒരു ഇതുപോലും വരാൻ പാടില്ല. ഒരുപാട് അകത്തോട്ട് കയറല്ല, ഇൻഫർമേഷൻ അകത്തുനിന്ന് പോകാൻ പാടില്ല. അത് നമുക്ക് ശരിയാക്കാം. എന്നാലും ഇവിടെ ഈ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഫ്രെയിംസിലും നമ്മൾ ക്ലിയർ ചെയ്യണമെന്നർത്ഥം. ഇങ്ങനെ വന്നിട്ട് എല്ലാ കീ ഫ്രെയിംസിലും നമ്മളിത് പക്ക ക്ലിയർ ചെയ്യുക, മൂവ് ചെയ്യുക. അതാ ഇതിൻ്റെ അകത്തെല്ലാം ബാഡ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഗ്രെയിൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, ഡോട്ട് ബൈ ഡോട്ട് ആയിട്ട് അല്ലെങ്കിൽ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് എല്ലാം ഞാൻ റിമൂവ് ചെയ്തു, ഇതിനെയും ഞാൻ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഇൻഫർമേഷൻ എല്ലാം പക്കയായി. ഓക്കെ, ഇനി ഞാനിത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട് വൈ ടോഗിൾ ഗാമ ബിറ്റ്വീൻ 1 ആൻഡ് ദ പ്രീവിയസ് സെറ്റിങ്സ്. ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ ഗാമ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം കൂടുതലാണ്. പക്ഷേ ഞാൻ ഇൻഫർമേഷൻ എല്ലാം ക്ലിയർ ചെയ്തു. ഇനി ഞാൻ എ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് എ അടിക്കല്ല, ഇങ്ങനെ ഇരിക്കും, കാരണം ഗാമ കൂടുതലാണ്. തിരിച്ചു വന്നു കഴിയുമ്പോൾ ദ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഇൻഫർമേഷൻ എല്ലാം പക്ക ക്ലിയർ ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്കെന്ത് പറ്റി ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ്. എ ആൽഫ അടിക്കുക, ഇങ്ങോട്ട് തിരിക്കുക.
ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഹോൾസ് ആണ്. കാരണം നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്തപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തു. ഞാനത് ഫോർഗ്രൗണ്ടിൽ വന്ന സമയത്ത് ഫോർഗ്രൗണ്ടിൻ്റെ അകത്ത് ഒരുപാട് എറേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം. ഇവിടെ ഇനി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ക്ലിയർ ചെയ്യരുത്, പണിയായിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യുക, ഫോർഗ്രൗണ്ട് ക്ലീൻ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ഫോർഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, ഫോർഗ്രൗണ്ട് ക്ലിയർ ചെയ്യുക. എന്താണ് ഷിഫ്റ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ അകത്തെ ഇൻഫർമേഷൻ എല്ലാം ക്ലിയർ ചെയ്ത് വിടുക. ഇതാ കണ്ട ഇതെല്ലാം ഹോൾസ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഹോൾസ് ഒന്നും പാടില്ല, പക്കയാക്കുക. ഇവിടെയും ചെറിയ ഹോൾസ്. അപ്പോൾ ഒരുപാട് കയറി കഴിഞ്ഞാൽ വീണ്ടും ബാക്ക്ഗ്രൗണ്ടിലോട്ട് കയറും. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് വന്നിട്ട് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എ അടിച്ച് പോയി കഴിഞ്ഞാൽ അത് ഹെയറിൻ്റെ അതാണ്. ഹെയർ ഒരുപാട് റിമൂവ് ആവാനും പാടില്ല. വീണ്ടും എ അടിക്കുക, ഫോർഗ്രൗണ്ട് നോയ്സിൻ്റെ അകത്ത് നമ്മൾ ആ ഇൻഫർമേഷൻ കൂട്ടുക. എവിടെയാണോ പ്രശ്നം, ഇല്ല അത് നമ്മളെ പ്രശ്നമല്ല. കാരണം അത് തിരിച്ച് ആ കാരണം അത് ആ ഒരു ഏരിയക്കകത്ത് നമ്മൾ ഇങ്ങനെ തിരിച്ച് വെച്ചാലും ആ കുഴപ്പമില്ല. ഇതെവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം ബാക്ക്ഗ്രൗണ്ടിൻ്റെ നോയ്സസ് ആണ് കിടക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പോവാം, ഇത്രയും മതിയും തീരുമാനിക്കാം. എ അടിക്കുക, ഇവിടെ എന്തെങ്കിലും ഭാഗം റിമൂവായി പോയെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വന്ന് വരുന്നു. വീണ്ടും ഞാൻ ആ ഇൻഫർമേഷനെ ആൽഫ അടിക്കുന്നു, വീണ്ടും ഇതാ ഇൻഫർമേഷൻ ബാക്ക് ആക്കുന്നു. എന്നിട്ട് ഞാൻ ഷിഫ്റ്റും കൺട്രോളും വെച്ചിട്ട് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ആ ഒരു ഏരിയ നമ്മൾ പക്കയായിട്ട് പിടിച്ചു കൊടുക്കുക. ഒരുപാട് പുറത്തോട്ട് പോരുത്, എന്നാൽ ഏകദേശം പുറത്തേക്ക് പോവുക. ഇപ്പോൾ ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും ഇൻഫർമേഷൻ്റെ പ്രശ്നം വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ വീണ്ടും ക്ലിയർ, ഏതാണ് തിരിച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ആ നോയ്സ് ക്ലിയർ ചെയ്യുക. അപ്പോൾ തിരിച്ചും മറിച്ചും നമ്മൾ എന്ത് ചെയ്യുക, നോയ്സസ് പക്കായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഏകദേശം പ്രശ്നവും സോൾവ് ആയിട്ടുണ്ട്, ഫോർഗ്രൗണ്ടിൻ്റെ പ്രശ്നവും സോൾവ് ആയിട്ടുണ്ട്. ഇനി തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ടോഗിൾ ചെയ്യുക, എ അടിക്കുക. ഓക്കെ, അപ്പോൾ അകത്ത പ്രോബ്ലം മാറിയിട്ടുണ്ട്, പുറത്തെ ഏരിയയിലുള്ള ഇൻഫർമേഷൻ്റെ പ്രോബ്ലം മാറിയിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കണ്ടോ കംപ്ലീറ്റ് ഗ്രീൻ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗ്രീൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീനിന് നമുക്ക് എന്ത് ചെയ്യണം, സപ്രസ് ചെയ്യണം, കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്, അതിന് മുന്നേ ഗ്രീൻ കുറയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണം. ഞാനിപ്പോൾ ആൽഫ അടിച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ അകത്ത് പക്ക ഇൻഫർമേഷൻ എനിക്കിതിൻ്റെ അകത്ത് കിട്ടണം. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ആൽഫ കോപ്പി ചെയ്യുക എന്നുള്ള ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് ചെയ്യാം. കോപ്പി ആൽഫ, കെ അടിച്ചു കഴിഞ്ഞാൽ ആൽഫ കോപ്പി ചെയ്യുക. എനിക്ക് ഞാനിപ്പം എ അടിക്കുമ്പോൾ എനിക്കിത് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒറിജിനലായിട്ടുള്ള ഗ്രീൻ മൊത്തത്തിൽ കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കെ അടിച്ചിട്ട് ആൽഫ കോപ്പി ചെയ്യുക. ഇവിടെ എ പ്രൈമാറ്റിലും ബി ഫോർ ബാക്ക്ഗ്രൗണ്ട്, എ ഫോർ ഫോർഗ്രൗണ്ട്, ബി ഫോർ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഈ വ്യൂവറിനെ ഡിസ്കണക്ട് ചെയ്തു, ഇതിൻ്റെ ഇതിലോട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ നോഡിനെ സ്വല്പം വൃത്തിയാക്കാം. കൺട്രോൾ ഹോൾഡ് ചെയ്താൽ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഇതിനെ കുറച്ച് വൃത്തിയാക്കി ഇടാൻ പറ്റും. ഇതിങ്ങനെ മൂവ് ചെയ്യാം, ഇതിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതിനനുസൃതമായിട്ട് നമുക്ക് ഇതിനെ പക്കയായിട്ട് മൂവ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ആണ്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ആ രീതിയിൽ ഇതിനെ മൂവ് ചെയ്തിട്ട് പക്കയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ല, കണക്ഷൻ എല്ലാം സെയിം തന്നെയാണ്. ഞാൻ ഈ ആൽഫ ഇതിൻ്റെ അകത്ത് കോപ്പി ചെയ്തെന്നേ ഉള്ളൂ. ഈ നോഡ് ഇങ്ങനെ വരുമ്പോൾ ഇത് ഇതിലോട്ട് വരുന്നു എന്നേ ഉള്ളൂ. ആൽഫ കോപ്പി ചെയ്യുമ്പോൾ ഒരു ആൽഫ കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പ്രൈമാറ്റ്. അപ്പോൾ ആൽഫ കോപ്പി ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് പ്രൈമാറ്റ്, ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. ആൽഫ കോപ്പി ചെയ്തപ്പോൾ മൊത്തത്തിലുള്ള ആൽഫ കോപ്പി ചെയ്തു. ഈ ആൽഫയ്ക്കകത്ത് എടുത്താലും ഈ പ്രൈമാറ്റ് എടുത്താൽ അത് ഇങ്ങനെ കിട്ടുള്ളൂ. പ്രൈമാറ്റിൽ നമ്മളൊരു വ്യൂവറിനെ കണക്ട് ചെയ്ത് ആൽഫ അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഇത് കിട്ടത്തില്ല. നമ്മൾ പ്രൈമാറ്റ് കട്ട് ചെയ്തിരിക്കുന്ന ആ ഒറ്റ പർട്ടിക്കുലർ ഏരിയ മാത്രമേ കിട്ടുള്ളൂ എ അടിച്ചു കഴിഞ്ഞാൽ. ഈ കോപ്പി ആൽഫയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പഴയ ഇൻഫർമേഷൻ ആൽഫ അടിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒറിജിനൽ ഇൻഫർമേഷനും കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ആൽഫ ചാനലും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് വേണ്ടത് അങ്ങനെയല്ല, നമുക്ക് ഒറിജിനൽ ഔട്ട്പുട്ട് നമുക്ക് കാണണം. ഓക്കെ, ആ ഔട്ട്പുട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമാറ്റ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളതാണ്. സോറി, പ്രൈമാറ്റ് അല്ല, പ്രീമൾട്ട്. പ്രൈമാറ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്തതാണ് പ്രീമൾട്ട്. പ്രീമൾട്ട് ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രീമൾട്ടിനെ വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ അതേ ഇൻഫർമേഷൻ നമുക്കിവിടെ കിട്ടും. ആൽഫ അടിച്ചാൽ എന്ത് കിട്ടും, നമ്മുടെ ആൽഫ ചാനൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ തൊട്ട് മുന്നിൽ നമ്മളിവിടെ ആൽഫ കോപ്പി ചെയ്തു, അത് നമ്മൾ പ്രീമൾട്ട് ആക്കിയിട്ട് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടി. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത പ്രോസസ്സ്. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ, എക്സാക്ട്ലി ഈ ഒരു ഗ്രീൻ എനിക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മാനുവലി ഇത് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ചെയ്യാൻ പറ്റും, പക്ഷേ എക്സാക്റ്റ് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കാം. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കോഡ് പോലത്തെ ഒരു സംഭവം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പക്കായിട്ട് അത് ക്ലിയർ ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ന്യൂക്കിൽ എക്സ്പ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടാബുണ്ട്.
എക്സ്പ്രഷൻ തന്നെയാണ് പറയുന്നത്, ഇ എക്സ് പി ആർ ഇ എക്സ്പ്രഷൻ മാത്ത് എന്ന് പറയും. അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുക, എക്സ്പ്രഷൻ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു എക്സ്പ്രഷൻ വന്നിട്ടുണ്ട്, എക്സ്പ്രഷൻ നോഡ്. ഞാൻ ഈ ചാനൽസിൻ്റെ അകത്ത് ആർ ജി ബി എല്ലാം സെയിം ചാനലാണ്, ഒരു ചാനലിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ ആ എക്സ്പ്രഷൻ കോൾ ചെയ്ത് കൊടുക്കുകയാണ്, ജി ജി ഗ്രീൻ ഗ്രേറ്റർ ദാൻ റെഡ് ക്വസ്റ്റ്യൻ മാർക്ക് ആർ ഈസ് ടു ജി. ഇങ്ങനെ ഒരു എന്താണ് ഒരു ജസ്റ്റ് ഒരു എന്താണ് രണ്ട് ഗ്രീനും റെഡും തമ്മിലൊരു കോമ്പിനേഷൻ്റെ ഒരു ജസ്റ്റ് ഒരു എന്താണ് ജസ്റ്റ് ഒരു കോഡ് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭാഗം ക്ലീൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, പ്രൈമാറ്റിൽ ഇങ്ങനെ ഇരിക്കും, എക്സ്പ്രഷൻ ഇടുമ്പോൾ ഇങ്ങനെ ക്ലിയർ ആവും, പക്ക ക്ലിയർ ആവും. അതോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് ഒറിജിനൽ സംഭവം എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൽ വൺ അടിക്കുക, പ്രൈമാറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, എക്സ്പ്രഷൻ അടിക്കുമ്പോൾ അത് പക്ക ക്ലിയർ ആവും. ഇനി ഞാൻ കോപ്പി ആൽഫയിൽ വന്നു, പ്രീമൾട്ടിൽ വന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇത് പക്കായിട്ട് റിമൂവ് ആയി എന്ന് പറഞ്ഞത് 100% റിമൂവ് ആയാന്ന് ചോദിച്ചാൽ 100% വന്നിട്ടില്ല. കാരണം ഇവിടെ എല്ലാം ഈ എഡ്ജസിൻ്റെ അകത്ത് ഗ്രീനിൻ്റെ സ്പില്ലുണ്ട്, ഗ്രീനിൻ്റെ സ്പില്ല്, അത് നമുക്ക് പറ്റത്തില്ല. ഗ്രീനിൻ്റെ സ്പില്ല് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂ കറക്റ്റ്, എച്ച് ഇ യു ഹ്യൂ കറക്റ്റ് ആണ്. അതിൻ്റെ അകത്ത് ഹ്യൂ കറക്റ്റ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് പർട്ടിക്കുലർ ഏരിയക്കകത്താണ് ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് ഗ്രീൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സപ്രസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഹ്യൂ കറക്റ്റ് എന്ന് പറഞ്ഞ നോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സാച്ചുറേഷൻ ഉണ്ട്, ലൂമിനൻസ് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ആർ സപ്രസ്, ജി സപ്രസ്. റെഡിൻ്റെ അകത്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം, ഗ്രീനിൻ്റെ അകത്ത് ഒരു ഇൻഫർമേഷൻ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാം, ബ്ലൂവിൻ്റെ അകത്ത് അത് സപ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ജിക്കകത്ത് ഗ്രീൻ സപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗ്രീനിൻ്റെ വാല്യൂ വരും. നമ്മളിത് ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ ഇങ്ങനെ കയറുമ്പോൾ ഗ്രീന് കയറി വരും, കണ്ടോ. ഗ്രീന് കുറയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സ്വല്പം ഗ്രീന് കുറയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നന്നായിട്ട് കുറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഗ്രീനിൻ്റെ ഇഷ്യൂ എല്ലാം പക്കായി സോൾവ് ആയിട്ടുണ്ട്. ഞാൻ ആ നോട്ട്സ് എല്ലാം ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ വന്നത് ഒരു ഗ്രീൻ സ്ക്രീനിലാണ്, അത് കഴിഞ്ഞിട്ട് പ്രൈമാറ്റ് ഇട്ട് കട്ട് ചെയ്തു, പ്രൈമാറ്റ് ഇട്ട് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കൊടുത്തില്ല, ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കോപ്പി ആൽഫ പിടിച്ചു, കോപ്പി ആൽഫ എടുത്തിട്ട് നമുക്ക് പ്രീമൾട്ട് വെച്ചിട്ട് മൊത്തം കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. ഈ ഇൻഫർമേഷൻ്റെ അകത്തുനിന്ന് ഞാൻ എക്സ്പ്രഷൻ ഇട്ടിട്ട് എന്ത് കുറച്ചു, ഗ്രീന് കുറച്ചു, ഗ്രീനെ കുറച്ചൊന്ന് സപ്രസ് ചെയ്തു, മൊത്തത്തിൽ പോയിട്ടില്ല കാരണം അതിൻ്റെ അത് മുടിയും ഹെയർ ആയതുകൊണ്ടുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടില്ല, റിമൂവ് ആയിട്ടില്ല. ഹ്യൂ എടുത്തു, ഹ്യൂവിൻ്റെ അകത്തു നിന്ന് അതിന് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കളഞ്ഞപ്പം നമ്മുടെ ഫുട്ടേജ് എന്തായി, ഒരു അത്യാവശ്യം പക്ക എന്താണ് റിമൂവ് ആയിട്ടുണ്ട്.